സ്റ്റെർഫിൻ്റെ ഫുട്ബോൾ ഇൻ്റർനാഷണൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോകപ്പ് 2020 ആവേശകരമായ സ്പെയിൻ പോളണ്ട് മത്സരം നടന്നു. ഇരു ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ആവേശകരമായ ഒരു പോരാട്ടം തന്നെയാണ് നടന്നത്. 1-1 എന്ന സ്കോർ ലൈനിൽ സമനിലയിൽ പിരികയായിരുന്നു ഇന്നലെ ഇരു ടീമുകളും. 12 ഷോട്ടുകളിൽ 5 ഷോട്ട് ഓൺ ടാർഗറ്റുകളാണ് സ്പെയിൻ പോളണ്ടിനെതിരെ തുടുത്തുവിട്ടത്. 5 ഷോട്ടുകളിൽ 2 ഷോട്ട് ഓൺ ടാർഗറ്റുകളാണ് പോളണ്ട് സ്പെയിനെതിരെയും. 77% പൊസിഷൻ സ്പെയിൻ്റെ ഭാഗത്തും 23% പൊസിഷൻ പോളണ്ടിൻ്റെ ഭാഗത്തുമുണ്ട്. ഇരു ടീമുകൾ തമ്മിൽ മത്സരിച്ചപ്പോൾ ആവേശകരമായ ഒരു പോരാട്ടം തന്നെ നടന്നു. മത്സരത്തിൽ ആദ്യ പകുതിയിൽ 25-ാം മിനിറ്റിൽ മൊറോട്ടയുടെ മനോഹരമായ ഒരു ഗോൾ നമ്മൾ കണ്ടു. അതിനുശേഷം 2-ാം പകുതിയിൽ ലെവൻഡോസ്കിയുടെ ഒരു തകർപ്പൻ ഹെഡറിൽ പോളണ്ട് സ്പെയിനെതിരെ സമനിലയിൽ വഴങ്ങി. സമനില പോരാട്ടമാണെങ്കിലും ആവേശമേറിയ ഒരു പോരാട്ടം തന്നെയാണ് ഇരു ടീമുകൾ തമ്മിൽ നടന്നത്. 4-3-3 ഫോർമേഷനിലാണ് ഇന്നലെ സ്പെയിൻ പോളണ്ടിനെതിരെ മത്സരിക്കാൻ ഇറങ്ങിയത്. 3-5-2 എന്നൊരു ഫോർമേഷനിലാണ് പോളണ്ട് സ്പെയിനെതിരെ മത്സരിക്കാൻ ഇറങ്ങിയത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരു ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ആവേശകരമായ ഒരു പോരാട്ടം തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. മത്സരത്തിൽ ലീഡ് ഉയർത്താൻ കഴിയാവുന്ന ഒരു പെനാൾട്ടി സ്പെയിന് ലഭിച്ചുവെങ്കിലും അത് പാഴാക്കി കളയുകയായിരുന്നു. അവിടെ പോസ്റ്റ് വില്ലനാവുകയായിരുന്നു. മനോഹരമായി തന്നെ ആ പെനാൾട്ടി എടുത്തുവെങ്കിലും ബാറിൽ തട്ടി ആ പെനാൾട്ടി പുറത്തേക്ക് പോയി. ആ പെനാൾട്ടി ഗോളായിരുന്നുവെങ്കിൽ ഒരു മികച്ച പ്രകടനം ഒന്നും കൂടി സ്പെയിൻ്റെ ഭാഗത്തു നിന്നും കാണാമായിരുന്നു. പോളണ്ട് ആകെ ഡൗൺ ആയി പോയേനെ. എന്നാൽ ഇത് അങ്ങനെ നടക്കാതെ മികച്ച പ്രകടനം ഇരു ടീമുകളും കാഴ്ചവെച്ചുകൊണ്ട് സ്പെയിനിനെ സമനിലയിൽ തളക്കുകയായിരുന്നു പോളണ്ട്. യൂറോകപ്പ് 2020 രണ്ട് മത്സരങ്ങളിൽ നിന്നും 2 സമനിലകളുമായി സ്പെയിൻ 3-ാം സ്ഥാനത്താണ്. 2 മത്സരങ്ങളിൽ നിന്നും 1 തോൽവിയും 1 സമനിലയുമായി പോളണ്ട് 4-ാം സ്ഥാനത്തും. ഇരു ടീമുകളുടെയും അടുത്ത മത്സരം സ്വീഡനെതിരെ പോളണ്ട് 23-ാം തീയതി ജൂൺ ബുധനാഴ്ച 9:00 എന്നാൽ സ്പെയിൻ അതേ സമയം തന്നെ സ്ലോവേക്കയെ നേരിടും. ഇരു ടീമുകളുടെയും അടുത്ത മത്സരം ഒരേ തീയതിയിലും ഒരേ സമയത്തിലുമാണ്. ഇരു ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ആവേശകരമായ ഒരു പോരാട്ടം തന്നെ ആരാധകർക്കും കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് സത്യം. ഈ ഒരു ടീം വെച്ച് ഇതിനും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സ്പെയിൻ ടീമിന് കഴിയും. എന്തോ എവിടെയോ തകരാറുണ്ട്. ഈ ഒരു ടീം വെച്ച് ഇതിനും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ടേബിളിൽ 1-ാം സ്ഥാനത്തെത്താൻ സ്പെയിൻ ടീമിന് കഴിയും. ഇരു ടീമുകളുടെയും ആവേശമേറിയ ഒരു പോരാട്ടത്തിന്റെ കണക്കെടുപ്പുമായുള്ള ഈ വീഡിയോ വരാൻ നേരം വേഗത്തിൽ ന്യൂസ് ഡോട്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. പുതുപുത്തൻ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ പുതുപുത്തൻ ഫുട്ബോൾ വാർത്തകളുമായി ന്യൂസ് ഡോട്ട് വീണ്ടും എത്താം.